സാജനച്ചൻ്റെ പ്രശസ്തമായ ഒരു പാട്ടില്ലേ, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും മടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. അതിനുശേഷം വരുന്നതാ ശ്രദ്ധിക്കേണ്ടത്, തിരമാലയിൽ ഈ ചെറുതോണിയിൽ അമരത്തവനരികെ. സുവിശേഷത്തില് നിറയോളം തിരമാലകൾ ഉയർന്നു, അവൻ ഉറങ്ങുകയായിരുന്നു. ഡോർമൻ്റ് ക്രൈസ്റ്റ്, ഉറങ്ങുന്ന കർത്താവ്, ഇതൊരു മെറ്റഫറാണ്. പൗലുശ്ലീഹ തന്നെ പറയുന്നില്ലേ, കൊരിന്തോസ് 13-ാമത്തെ അധ്യായത്തിൽ, യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടോ? ഫ്രാൻസിസ് പാപ്പ അർജൻറ്റീനയിൽ കർദിനാളായിട്ടിരിക്കുമ്പോൾ അവിടെ തോട്ടത്തിൽ ജോലി ചെയ്യാൻ വരുന്ന ഒരു വല്യപ്പനുണ്ടായിരുന്നു, മക്കളും കൊച്ചുമക്കളുമായി. എന്നിട്ടും ജോലി ചെയ്യാൻ വരും, കാരണം കുടുംബം പുലർത്താനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഈ വല്യപ്പൻ അരമനയ്ക്കകത്തേക്ക് കടക്കുമ്പോഴും പുറത്തേക്ക് ഇറങ്ങുമ്പോഴും പതിഞ്ഞ ശബ്ദത്തിൽ എൻ്റെ ഈശോയെ എന്ന് വിളിക്കും. ഇത് പല ആവർത്തി കേട്ട് കഴിഞ്ഞപ്പം പിതാവ് ഇദ്ദേഹത്തെ അടുത്തേക്ക് വിളിച്ചു, എന്നിട്ട് ചോദിച്ചു, എന്തിനാ എപ്പോഴും എപ്പോഴും മുക്കിന് മുക്കിന് ഇങ്ങനെ ഈശോയെ വിളിക്കുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ പിതാവേ, ഓരോ കാര്യങ്ങൾ ഓർത്ത് നോക്കുമ്പോൾ ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അങ്ങനെ ഒരെത്തും പിടിയും കിട്ടാതെ വരുമ്പോൾ ഞാൻ ഈശോയെ വിളിക്കുന്നു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, ഈശോയും എൻ്റെ കൂടെയുണ്ടല്ലോ എൻ്റെ ഭാരങ്ങൾ എടുക്കാൻ. ഡോർമൻ്റ് ക്രൈസ്റ്റ്, യേശുക്രിസ്തു നിങ്ങളിലുണ്ട്. ശിഷ്യന്മാർ അടുത്ത് ചെന്ന് അവനെ വിളിച്ചുണർത്തി. ഇവിടെ ഒരു സംശയം ഉണ്ടാകാം, ഉണർത്തുകയാണോ അതോ ഉണരുകയാണോ? നമ്മൾ സ്റ്റേജിലൊക്കെ നാടകത്തിനും ഗാനമേളയ്ക്കും ഉപയോഗിക്കുന്ന ഒരു ഡിമ്മറില്ലേ, അതേറ്റവും താത്തു വെക്കുമ്പോഴെന്താണ്, സർവത്ര അന്ധകാരമായിരിക്കും. എന്നാൽ അല്പം ഉയർത്തുമ്പോഴോ കുറേ പ്രകാശം, കുറേ കാര്യങ്ങൾ കാണാം. വീണ്ടും ഉയർത്തിയാലോ, അങ്ങനെ ഉയർത്തി ഉയർത്തി ഏറ്റവും ഉന്നതിയിൽ ചെല്ലുമ്പോഴോ എല്ലാം വ്യക്തമായിട്ട് കാണാവുന്ന അവസ്ഥ. ആദ്യം ബി അവെയർ ഓഫ് യുവർ ബോഡി, നിൻ്റെ ശരീരത്തെക്കുറിച്ച് ബോധത്തിലേക്ക് ഉയരുക. അതിനുശേഷമോ ബി അവെയർ ഓഫ് യുവർ മൈൻഡ്, നിൻ്റെ മനസ്സിൻ്റെ വ്യാപാരങ്ങളെക്കുറിച്ച് ബോധവാനാവുക. ഒരു പടിയും കൂടെ കടന്നാലോ, ഒരു പടിയും കൂടെ കടന്നാൽ ഈ ഡിമ്മർ അതിൻ്റെ മൂർധന്യത്തിലെത്തുമ്പോൾ പ്രകാശം, പ്രകാശ സ്രോതസ്സിനെ തന്നെ കാണുന്ന അവസ്ഥ. ശരീരത്തിനും മനസ്സിനും പിറകിൽ നിരീക്ഷകനായി സാക്ഷിയായി നിൽക്കുന്ന അന്തര്യാമി. ഉണരുക, ഉണർന്ന് ഉണർന്നതിൻ്റെ നിറവിലെത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കാറ്റും കടലും അടങ്ങുമെന്ന് മാത്രമല്ല, കാറ്റും കടലും തോണിയും തോണിക്കാരനുമില്ലാതാകുന്ന അവസ്ഥ. യേശുക്രിസ്തു നിന്നിലുണ്ട്, ആ ഉണർവിലേക്ക് വരിക.